ഹലോ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ. തരിക്കഞ്ഞി മിക്ക വീടുകളിലും നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ടാണ് കാണുന്നത്. അതുപോലെ അത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ട് 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 4 മുതൽ 4.5 ടേബിൾ സ്പൂൺ വരെ റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ച് പാലും റവയും കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ പാലും റവയും നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റവ പെട്ടെന്ന് തിക്കായിട്ട് കട്ട പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഏലക്കയാണ്. ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്, നല്ല സ്മെല്ലും വരും. അപ്പം നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, നല്ലൊരു തിക്നെസ്സിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടെടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെറിയൊരു ഉപ്പ് രസം കൂടി ഉണ്ടാകുമ്പോൾ. ഇനി നമുക്കിത് വറവിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി, അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ തൂമിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിട്ടാലും കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് ചെറിയ ഉള്ളി. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മളെ തരിക്കഞ്ഞിയുടെ ഫൈനൽ ലുക്കാണിത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.